ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഗെയിമിംഗ് വിത്ത് കില്ലാടി എം സി മലയാളം. അന്നേരം നമ്മൾ നമ്മുടെ ഒരു ലെസ് പ്ലേ സീരീസുമായിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ ലെസ് പ്ലേ സീരീസിൻ്റെ എപ്പിസോഡ് 2 ആണ്. അന്നേരം നമ്മൾ കുറേ കാര്യങ്ങൾ ഇന്ന് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറേ അപ്ഡേഷൻസൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ആദ്യത്തെ അപ്ഡേഷൻ. നമ്മൾ വീടിലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളാണെങ്കിൽ കുറച്ച് കോളൊക്കെ മൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി ഗൈസ്. നമ്മൾ 31 കോള് നമ്മൾ ഫർണസിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഗൈസ്. അതേപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ ബാരലും നമ്മളാണെങ്കിൽ ഗൈസ് ഒരു 39 64 ഇതൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, അന്നേരം നമുക്ക് ഇന്ന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. ഞാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം എക്സ്പ്ലോർ ചെയ്തപ്പോൾ ഒരു വില്ലേജൊക്കെ കണ്ടുപിടിച്ചായിരുന്നു. അത് ഇന്ന് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പോകണം ഗൈസ്. അന്നേരം നമുക്ക് വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാൻ പോയാലോ ഗൈസ്. ഓക്കെ, അന്നേരം നമുക്ക് വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് നമ്മൾ വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാനാണ് ഗൈസ് പോകുന്നത്. ഇനി നമുക്ക് വില്ലേജിൽ ചെന്നിട്ട് കാണാം ഗൈസ്. നമ്മളാണെങ്കിൽ ഇപ്പം വില്ലേജിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവഴിയാണ് പോവേണ്ടത്. ഓക്കെ, അന്നേരം ഞാനത് ചെറുതായിട്ടൊരു വുഡൻ സോഡൊക്കെ ഒഴിപ്പിച്ചായിരുന്നു. ഒരു ലെതറിൻ്റെ ഇതൊക്കെ സെറ്റപ്പ് ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഗൈസ്. ഇതുവഴി നമ്മൾ വില്ലേജിൽ പോയിട്ട് ഇനി നമുക്ക് വില്ലേജിൽ ചെന്നിട്ട് കാണാം ഗൈസ്. ഓക്കെ, നമ്മളാണെങ്കിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എത്തും ഗൈസ് നമ്മൾ വില്ലേജിൽ. ഓക്കെ ഗൈസ്, നമ്മൾ വില്ലേജിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു വീ നമുക്ക് ഹേബേലൊക്കെ പൊട്ടിച്ചെടുക്കാം ഗൈസ്. അവിടെ ഒരു വീക്കൊക്കെ കണ്ടില്ല ഗൈസ് കൂട്ടി കിടക്കണത്. ഇനി ഗൈസ് നമ്മളൊക്കെ, ഓ ഗൈസ്, ഇവിടെ ബ്ലാക്ക് സ്മിത്തിൻ്റെ വീടാണെന്നാണ് തോന്നിയേ. നമുക്കവിടെ ഒരു ബ്ലാസ്റ്റ് ഫർണസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഈ വീടിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്കവിടെ 26 ബീഫ് ഉണ്ട്. നമ്മുടെ അതിൽ ഫുഡൊക്കെ തീർന്നു ഗൈസ്. നമ്മൾക്കിനി പച്ചിറച്ചി നിന്ന് ജീവിക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളിവിടെ ഒരു വില്ലേജറിനെ നമ്മൾ പിടിച്ച് പൂട്ടിയിട്ടിട്ടുണ്ട് ഗൈസ്. അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു വില്ലേജറിനെ പിടിച്ചിട്ടിട്ടുണ്ട് ഗൈസ്. ബാക്കിൽ എന്തെങ്കിലും നോയ്സ് കേൾക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. ഞാനിപ്പോൾ നൈറ്റിലിരുന്നാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, അന്നേരം നമ്മുടെ ഇവിടെയായിട്ട് നമ്മുടെ സ്വന്തം വേറെ ഇതൊക്കെയുണ്ട് ഗൈസ്. നമുക്കിവിടെയുള്ള ക്യാരറ്റ് അല്ല ഗൈസ്, പൊട്ടറ്റോ മാത്രമേ ഉള്ളൂ. ആ പൊട്ടറ്റോ ഒക്കെ നമുക്കൊന്ന് പൊട്ടിച്ചെടുത്തേക്കാം ഗൈസ്. നമ്മളിപ്പോൾ പൊട്ടറ്റോ ഒക്കെ പൊട്ടിച്ചെടുക്കുകയാണ് ഗൈസ്. നമ്മൾ ഈ പൊട്ടറ്റോയ്ക്ക് പൊട്ടിച്ചെടുക്കാം ഗൈസ്. അവൻ കട്ടണോന്ന്. ഓക്കെ ഗൈസ്, നമ്മൾ അവനെയും പിടിച്ച് കൂടുതലാക്കിയിട്ടുണ്ട്. നമുക്ക് വില്ലേജേഴ്സിനൊക്കെ ആവശ്യം വരും. ഓ ഗൈസ്, ഇവിടെ ഒരു അയൺ കോലം നിപ്പുണ്ട് ഗൈസ്. നമുക്ക് അവനെ ആരും അറിയാതെ പതുക്കെ ചെന്ന് കൊല്ലണം ഗൈസ്. അന്നേരം നമ്മുടെ അവൻ്റെ അയൺ വേണം. ഓക്കെ ഗൈസ്, നമുക്ക് ഇവിടുന്ന് ആരും അറിയാതെ നമുക്ക് കുറച്ച് ഡർട്ടൊക്കെ പൊട്ടിച്ചെടുക്കാം. ഓ ഗൈസ്, ഇവൻ നമ്മളെ കൊല്ലുവാവോ? എന്നിട്ട് ബെഡ്റോക്കി 4 ബ്ലോക്ക് വണ്ടയിലേക്ക് ആക്കിയില്ലെങ്കിൽ പണി വാളും കേട്ടോ. നമുക്ക് അവൻ്റെ അടുത്തേക്ക് പോകാം ഗൈസ്. ഓ ഗൈസ്, അവനെ വെട്ടിയിട്ടുണ്ട്. ഇനി വുഡൻ സോഡ് വെച്ച് അവനെ തല്ലി 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 കൊല്ലാം ഗൈസ്. അന്നേരം നമ്മൾ വുഡൻ സോഡ് വെച്ചിട്ട് അവനെ നമ്മളിങ്ങനെ തല്ലുകയാണ് ഗൈസ്. തല്ലി ഇഞ്ചം പരിവാക്കുവാണ്. ഓക്കെ ഗൈസ്, അവൻ ചാവുന്നുമില്ല. ഇതെന്താന്നറി, എൻ്റെ സോഡും പൊട്ടി. ഓ ഗൈസ്, അവൻ അങ്ങനെ ചത്തിട്ടുണ്ട്. ഫൈനലി നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം. ആ ഗൈസ്, ഇവിടെ നമ്മൾ അതിൻ്റെ വണ്ടേ വന്നപ്പോഴേ ഇവിടെ കുറേ ഇവിടെ വീറ്റൊക്കെ ഇവിടെ വീടിൻ്റെ ചുറ്റിനൊക്കെ നട്ടിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ ആരും ഇല്ല ഗൈസ് പൂട്ടിടാൻ. ഓ ഗൈസ്, ദേണ്ട അവൻ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു. ഇത് മറ്റേ ആർമർ സ്മിത്താണ്. ആ താഴെ കണ്ട അവൻ തന്നെ ബ്ലാസ്റ്റ് ഫർണസ് ഉള്ളവൻ. ഓ ഗൈസ്, അങ്ങനെ ഇതാണ് നമ്മുടെ ഒരു ഏരിയ. ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം ഗൈസ്. ഞാൻ ഇവിടുന്ന് വീട്ടിലേക്ക് പോവുകയാണ്. ഓക്കെ ഗൈസ്, നമ്മൾ വീട്ടിലെത്തിപ്പെട്ടിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഈ ബീഫൊക്കെ എടുത്തിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഗൈസ്. ഓ ഗൈസ്, നമുക്ക് ഈ ബ്ലാസ്റ്റ് ഫർണസ് ഒക്കെ എടുത്തോണ്ട് നമുക്ക് ഇവിടെ വന്നിട്ട് ഗൈസ് നമുക്കാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള അയൺ എല്ലാം സ്മെൽറ്റ് ചെയ്യാം ഗൈസ്. താഴത്തെ ചിറ്റിലാണല്ലേ അയൺ. ഓക്കെ ഗൈസ്, നമ്മുടെ അയൺ എടുത്തിട്ടുണ്ട്. അത് സ്മെൽറ്റ് ചെയ്ത് നമുക്ക് അയൺ ആർമറൊക്കെ സെറ്റാക്കണം ഗൈസ്. അയൺ ആർമറൊക്കെ സെറ്റാക്കിയിട്ട് നമുക്ക് കാണാം. അന്നേരം ഗൈസ്, നമുക്ക് അയണൊക്കെ സെറ്റപ്പ് ആക്കിയിട്ട് കണ്ടാലോ ഗൈസ്. അയണൊക്കെ സെറ്റപ്പ് ആക്കിയിട്ട് നമുക്ക് കാണാം. ഓക്കെ ഗൈസ്, നമ്മൾ അയണൊക്കെ എടുത്തിട്ടുണ്ട്. 42 അയൺ കിട്ടിയിട്ടുണ്ട്. ആ 3 കൂടെ കൂട്ടി അന്നേരം ഇതൊക്കെ വെച്ച് നമുക്ക് ഇനി ആർമറൊക്കെ ക്രാഫ്റ്റ് ചെയ്യണം ഗൈസ്. ആർമറൊക്കെ ഇല്ലെങ്കിൽ നമുക്കറിയാമല്ലോ നമ്മൾ ചത്ത് മുങ്കുഴി വീണ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ആരെങ്കിലും വന്ന് തല്ലിയാൽ നമ്മൾ ചാവും. അന്നേരം നമ്മൾ ഷീറോ ആർമറോ ബക്കറ്റ് എല്ലാം ഇതാവുന്നുണ്ട്. ടൂൾസും ഇതാവുന്നുണ്ട് ഗൈസ്. ഓ ഗൈസ്, എൻ്റെ ഈ വുഡില്ല. നമുക്കൊരു ഷീൽഡും കൂടെ ക്രാഫ്റ്റ് ചെയ്യണമായിരുന്നു ഗൈസ്. അന്നേരം നമുക്ക് ഒരു ഷീൽഡിൻ്റെ കുറവുണ്ട് ഗൈസ്. ഓക്കെ, ഞാനിപ്പം തന്നെ പോയി ഓഫ് ക്യാമറയിൽ മരം വെട്ടിയിട്ട് വരാം ഗൈസ്. കാരണം നമ്മുടെ ഈ വുഡൊന്നും ഇപ്പില്ല ഗൈസ്. അന്നേരം എൻ്റെ ഗൈസ് വീല് കൂടുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഓക്കെ ഗൈസ്, നമ്മൾ മരമൊക്കെ വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. അന്നേരം നമ്മൾ ഷീൽഡൊക്കെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ സ്ലീപ്പ് ചെയ്യാം ഗൈസ്. ഇത് എത്രാമത്തെ നൈറ്റാണെന്നൊന്നും അറിയത്തില്ല. എങ്ങനെയൊക്കെ ആയാലും നല്ല ഡൈറ്റ് ആയി ആവുന്നുണ്ട്. ഞാൻ ഓഫ് ക്യാമറയിലിരുന്ന് ഗ്രൈൻഡൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മുടെ 3 വന്നിട്ടുണ്ട്. നമുക്ക് കിടന്നുറങ്ങാം ഗൈസ്.
ഗൈസ് ഇവിടെ ഇത്തിരി കൂടുന്നുണ്ട്. ഇനി നമുക്ക് നമ്മളെ ഒരു കേവ് എക്സ്പ്ലോറിങ്ങിന് പോയാലോ ഗൈസ്. അന്നേരം നിങ്ങൾ ചെറിയൊരു ഫസ്റ്റ് വേഗം പോയി അതൊന്ന് കണ്ടിട്ട് വാ. ഗൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ കേവ് എക്സ്പ്ലോറിങ്ങൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്കിവിടെ ഒരു ക്രോപ്പ് ഫാമൊക്കെ സെറ്റാക്കണം ഗൈസ്. ഇപ്പം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ക്രോപ്പ് ഫാം സെറ്റാക്കാൻ മരം ഇട്ടിട്ടാണ്. ഓക്കെ, നമ്മൾ ഉറങ്ങി എഴുന്നേറ്റിട്ട് നാളെ രാവിലെ നന്നായിട്ട് ഒന്ന് നമ്മൾ ഒരു ഫാമിൻ്റെയൊക്കെ ലേഔട്ട് വരച്ചിട്ടിട്ടുണ്ടല്ലോ, ഇതിലൂടെയൊക്കെ നമുക്ക് ഫാം പണിയാം ഗൈസ്. അന്നേരം നമുക്ക് ഒരു ഫാമൊക്കെ ഇങ്ങനെ പണിതിട്ട് കാണാമല്ലോ ഗൈസ്. നമുക്ക് ഫാമൊക്കെ ഏകദേശമൊക്കെ പണിത് നിർത്തിട്ട് നമുക്ക് കാണാം ഗൈസ്. നമുക്ക് ഇവിടുത്തെ ഇതൊക്കെ മാറ്റണം. ഓക്കെ ഗൈസ്, നമ്മൾ പണിത് തീർത്തിട്ടുണ്ട് ഗൈസ്. അന്നേരം ഒരു ചെറിയൊരു ക്രോപ്പ് ഫാമാണ്. അന്നേരം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ ചെയ്തു. കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്രോപ്പ് ഫാം ഉണ്ടാക്കി, വില്ലേജ് എക്സ്പ്ലോർ ചെയ്തു, അയണാർമറാക്കി ഒരു കേവ് എക്സ്പ്ലോർ ചെയ്തു. അന്നേരം നമ്മൾ അടുത്ത ദിവസം ഇതേ പവറിലൂടെ കാണും എന്ന് വിചാരിക്കുന്നു. കാരണം ഇപ്പോൾ ദിവസം ദിവസം കൂടുമ്പോൾ തിരക്കുകളൊക്കെ കൂടിക്കൂടി വരികയാണ്. അന്നേരം ഞാൻ ഓഫ് ക്യാമറയിൽ ഇരുന്ന് ഗ്രൈൻഡ് ചെയ്യാം. അന്നേരം ഗെയിമിംഗ് വിത്ത് കില്ലാഡി എം സി മലയാളം സൈനിങ് ഔട്ട്. ബൈ ബൈ ഗൈസ്, ടേക്ക് കെയർ. അന്നേരം ഇനി കുറച്ച് വീഡിയോസൊക്കെ വൈകിയേ വരത്തുള്ളൂ ഗൈസ്. ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.